വിശന്ന് പണ്ടാരായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കഴിക്കാനില്ലാത്ത സമയത്ത് ഈ കൊച്ചടുക്കള എന്ന് പറയുന്ന ചെറിയൊരു ഹോട്ടൽ, അവിടുത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റും ഉണ്ട്. പിന്നെ മിനി ചിക്കൻ ബിരിയാണി ഇതവിടെ തന്നെ ഉണ്ട്. നമ്മൾ കണ്ണതിലേക്കാണ് പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വിലക്കുറവുള്ളതും ക്വാണ്ടിറ്റി ഉള്ള സാധനം എന്ന് പറയുന്നത് ഈ ഒരു മിനി ചിക്കൻ ബിരിയാണി. എന്തായാലും നമുക്ക് ഈ ഒരു മിനി ചിക്കൻ ബിരിയാണി ഈ വിശന്നിരിക്കുന്ന സമയത്ത് ഓർഡർ ചെയ്യാം. ഓക്കെ, 88-04-62-88-88 ഈ ഒരു നമ്പറിലേക്ക് നമുക്ക് കൊള്ളയാം. ഈ ഹോട്ടലിന് ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ ഡെലിവറി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ പോയിരുന്ന് കഴിക്കാനൊന്നും വരില്ല. ഫുഡ് എന്ന് പറഞ്ഞാൽ കിടുവാണ്, മാസമാണ്, അടിപൊളിയാണ്, കഴിച്ചു നോക്കണം. അങ്ങനെ ജസ്റ്റ് ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി എത്തി. ഏതാ ഈ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് 2 പ്രോൺസ് ബിരിയാണിയും 3 ചിക്കൻ ബിരിയാണിയാണ്. സംഭവം വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടുത്തെ ഈ കൊച്ചടുക്കളത്തെ ഫുഡിന്. പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല രുചിയാണ് കേട്ടോ, അടിപൊളിയാണ്. ബാംഗ്ലൂരുള്ള പലർക്കും അറിയാം കൊച്ചടുക്കളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്താ പറയാം, എന്തായാലും അവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്യാം. ഈ ഒരു ഡിഷ് മാത്രമല്ല നമ്മൾ സെലക്ട് ചെയ്തത്, ഈ ഒരു ഡിഷാണ് നമ്മൾ ബഡ്ജറ്റിന് ഒതുങ്ങുന്നത്. ഈ ഒരു അങ്ങനെ നമ്മൾ വൃത്തിയുള്ള ആ ഒരു പാക്കറ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു ബിരിയാണി എടുത്തു. ഇത് പ്രോൺസ് ആണോ അതോ ചിക്കൻ ആണോ എന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അടിപൊളി പാക്കിംഗ് ആണ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. അത് പേപ്പർ കവറിലിട്ടിട്ട് നൈസായിട്ട് ഇലയിൽ പൊതിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ബിരിയാണി നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നല്ല മണമുണ്ട്, ആ ഒരു ഇലേൻ്റെയും ആ ഒരു ഇതിൻ്റെ ഒക്കെ മണമുണ്ട്. അടിപൊളി ആ ഒരു വലിയ നല്ല മുഴുത്ത ചിക്കൻ പീസ് ഇട്ടിട്ട് അവിടെ കാണുന്നത്. ആ ഇതാണ് നമ്മുടെ സലാഡ്. പിന്നെ അച്ചാറുണ്ട് കൂടെ, അച്ചാറും സലാഡും കൂടെ ഉണ്ട്. അപ്പോൾ അതും ചെറിയൊരു 2 പാക്കറ്റിലാണ് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇടാം. എൻ്റെ പൊന്നെ, കാണാനൊക്കെ ഏതാ ഭംഗി എന്നറിയോ, ഏതാ അടിപൊളി. ഇപ്പം തന്നെ വായിലിങ്ങനെ കപ്പലോടുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് എടുക്കാം ആ ചിക്കൻ പീസ്, അങ്ങനെ നൈസായിട്ട് എടുക്കുക. പിന്നെ ആ സലാഡും കൂട്ടി ചിക്കൻ പീസ് ഇങ്ങനെ നൈസായിട്ട് സലാഡിലും മുക്കി ഇങ്ങനെ എടുത്ത് കഴിച്ച എൻ്റെ പൊന്നെ, ഊഫ്, ഏതാ ചിക്കൻ പീസ് എടുത്ത് കൂട്ടി കഴിച്ച് നോക്കാം, സെറ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. എന്താ വെച്ചാൽ അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, അതിലൊരു ഐറ്റമാണ് ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഈ ഒരു ഐറ്റം ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്തതും അത് കഴിക്കാമെന്ന് വിചാരിച്ചതും. എന്തായാലും എന്താ പറയുക, ഈ ഒരു ഐറ്റം സാധനം ഉണ്ടല്ലോ കിട്ടുവാണ്, അടിപൊളി. നമ്മൾ നാട്ടിൽ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ബിരിയാണി കിട്ടൂലേ, ആ ഒരു സെറ്റപ്പാണ്, ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്കുള്ളത്. അടിപൊളിയാണ് കേട്ടോ, മസ്റ്റ് ട്രൈ, എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. സെറ്റ് സാധനം കഴിച്ചു നോക്കുക.